ഡയറക്ടർ കേരള നിയമസഭയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായ നിയമസഭാ കയ്യാങ്കൽ കേസിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം വിചാരണ നേരിടണമെന്ന കേരള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ തള്ളുകയും പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം വിചാരണ നേരിടണമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലുണ്ടായ അതീവ ഗുരുതരമായ ഈ സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന ആവശ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. സർ, മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ടപ്പം ഞങ്ങളാണോ പ്രതികളെന്ന് സംശയിച്ചു പോയി. ഞങ്ങളാണോ ഇനി കോടതി പോകേണ്ടത് എന്ന് സംശയിച്ചു പോയി. സർ, ഇന്ന് കേരളത്തിലെ പ്രമുഖ പത്രങ്ങളുടെ തലക്കെട്ട് കയ്യാങ്കളിക്ക് തിരിച്ചടി, ചോദിച്ചു വാങ്ങി, കളി കാര്യമായി, കയ്യാങ്കളി കൈപൊള്ളി, പുറത്തുപോകൂ, വിചാരണ നേരിടണം, വിചാരണ കയ്യാങ്കളിക്ക് കർണത്തടി, സഭാ കയ്യാങ്കളി മറുപടിയില്ല, മാപ്പില്ല, കുറ്റം, എസ് സി ഡീൽസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ബ്ലോ, ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ തലക്കെട്ടിലാണ് നമ്മുടെ പത്രങ്ങളൊക്കെ. നോ ഇമ്മ്യൂണിറ്റി ഫോർ ആക്ട്സ് ഓഫ് വാൻഡലിസം, സുപ്രീം കോടതി ഹിന്ദു. സർ, ഇത് എന്താണ് സർ സൂചിപ്പിക്കുന്നത്? ഈ സംഭവം നമ്മുടെ സഭയ്ക്കാകെ അപമാനം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് സർ. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമായിരുന്നു 2015 മാർച്ച് 13. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന കേരളത്തിന്റെ യശസ് ലോക ജനതയുടെ മുമ്പിൽ സി പി എം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി കളങ്കപ്പെടുത്തിയ കറുത്ത വെള്ളിയാഴ്ച. കേരള നിയമസഭയ്ക്ക് എക്കാലവും ഇതൊരു ദുഃഖ വെള്ളിയാഴ്ചയായി മാറിയിരിക്കുകയാണ് സർ. അഴിമതിക്കാരനായ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല. ഇതാണ് നിയമസഭാ കയ്യാങ്കളിക്ക് ആധാരമായ സംഭവത്തിന്റെ രക്തചുരുക്കം. കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കാൻ എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്ത് പ്രകോപനം സൃഷ്ടിച്ച സി പി എം ധനമന്ത്രിയുടെ സീറ്റിന് മുമ്പിൽ വനിതാ സാമാജികരെ കൊണ്ടു നിരത്തി തടസ്സപ്പെടുത്താൻ നോക്കി. അന്നത്തെ ഗവൺമെന്റ് ബുദ്ധി ഉണ്ടായിരുന്നതുകൊണ്ട് സ്പീക്കറോട് നേരത്തെ അനുമതി വാങ്ങി സി എം ബാലകൃഷ്ണന്റെ സീറ്റിലേക്ക് ധനകാര്യമന്ത്രിയുടെ സീറ്റ് മാറ്റിയവരും അവരറിഞ്ഞില്ല. അങ്ങനെ കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ചു. കെ എം മാണിയെ സംബന്ധിച്ച് അന്നൊരു സുപ്രധാന ദിനം കൂടിയായിരുന്നു സർ. അദ്ദേഹത്തിന്റെ 13-ാമത്തെ ബജറ്റ് ആയിരുന്നു അന്ന്. 13-ാം തീയതിയായിരുന്നു അന്ന്. 13-ാം കേരള നിയമസഭയായിരുന്നു അന്ന്. 13-ാം കേരള സഭയുടെ 13-ാം സെക്ഷൻ ആയിരുന്നു. അങ്ങനെ 4 13-കളുടെ സംഗമ സ്ഥാനത്താണ് ഈ സി പി എം കാരി ഏറെ കുഴപ്പമുണ്ടാക്കിയത്. സർ, ഈ മജിസ്ട്രേറ്റ് കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള വിധിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കെ എം മാണി സാറിന്റെ ആത്മാവായിരിക്കും സർ. കലിതുള്ളി സമനില തെറ്റിയ പ്രതിപക്ഷത്തെ ഒരുപറ്റം എം എൽ എ മാർ സ്പീക്കർ ജനറലിലേക്ക് ഇരച്ചു കയറി കണ്ണിക്കണ്ടതെല്ലാം തകർത്ത് ആന കരിമ്പിക്കാട്ടിൽ കയറിയതുപോലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം നടത്തിയ അഴിഞ്ഞാടൽ ലോകം മുഴുവൻ കണ്ടു സർ. ഇപ്പോൾ ആന കരിമ്പിൻകാട്ടിൽ കയറിയ പോലെ നല്ല ശിവൻകുട്ടി നിയമസഭയിൽ കയറിയ പോലെ എന്നാണ് ലോകത്തെമ്പാടും പറയുന്നത്. സ്പീക്കറുടെ കസേര എടുത്തെറിഞ്ഞ് തകർത്തു. മൈക്സെറ്റുകൾ, എമർജൻസി ലാമ്പുകൾ, കമ്പ്യൂട്ടറുകൾ, മോണിറ്ററുകൾ, കസേരകൾ, മേശകൾ തുടങ്ങി കണ്ടതെല്ലാം തകർത്ത് മുന്നേറിയ സംഘത്തിന്റെ പ്രവർത്തനം ക്രിമിനലുകൾക്ക് പോലും ലജ്ജ തോന്നുന്നതായിരുന്നു സർ. ശിവൻകുട്ടി, തോമസ് ഐസക്, കെ പി ജയരാജൻ, കെ ടി ജലീൽ, വൈക്കം എം എൽ എ ആയിരുന്ന അജിത്ത്, കുഞ്ഞുമൈദീൻ മാസ്റ്റർ, ശ്രീരാമകൃഷ്ണൻ, നമ്മുടെ ബഹുമാന്യനായ പഴയ സ്പീക്കർ അടക്കം നിരവധി പ്രതിപക്ഷ എം എൽ എ മാർ അച്ഛനാർത്ഥത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു സർ. നിരവധി പേർക്ക് പരിക്കുപറ്റി. പത്തനംതിട്ട എം എൽ എ ശ്രീദാസൻ നായരെ ജമീല പ്രകാശൻ എന്ന ബഹുമാന്യായ വനിതാ അംഗം കടിക്കുന്ന രംഗം പോലും പുറത്തു വന്നു. സി പി എം നേതൃത്വം നൽകിയ ആക്രമണത്തിൽ നിയമസഭയ്ക്കുണ്ടായ പൊതു നഷ്ടം പൊതുമരാമത്ത് വകുപ്പ് കണക്കാക്കിയത് 2,20,093 രൂപയാണ് സർ. സർ, ഇതേ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അടിച്ചു പൊളിക്കണം. ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു, ഉരൽ വലിച്ചു, കിണറ്റിൽ മറിച്ചു, ചിരവയെടുത്തത് തീയിലെരിച്ചു, അരകല്ലങ്ങ് കുളത്തിലെറിഞ്ഞു, അതുകൊണ്ട് അരിശൻ തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു. ഇതായിരുന്നു നിയമസഭയിൽ അരങ്ങേറിയ ചിത്രം സർ. സർ, ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മാതൃക കുരിശാകാൻ
കഴിയുമോ സർ? ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് കേരളത്തിലെ 10,000 അധ്യാപകരുടെ നേതൃത്വം കൊടുക്കാൻ കഴിയുമോ? ഒരു ചൊല്ലുണ്ട് സർ, മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ, ആശാനക്ഷരം എന്ന് വിളിച്ചാൽ 51 വിളിക്കും ശിഷ്യന്മാർ എന്ന ചൊല്ല് ശിവൻകുട്ടിയെ കുറിച്ച് അന്നേ എഴുതിയതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങയുടെ ഉത്തര മലബാറിൽ മറ്റൊരു ചൊല്ലുണ്ട്, ഗുരുക്കൾ നിന്നു പാത്താൽ ശിഷ്യന്മാർ നടന്നു പാത്തും. ഈ മലബാറിലെ ചൊല്ലും അങ്ങയുടെ വിദ്യാഭ്യാസ മന്ത്രി യാഥാർത്ഥ്യമാക്കി. മുണ്ടുമടക്കിക്കുത്തി കടാരി ഊരിപ്പിടിച്ച് അനുഭവങ്ങൾ പാളിച്ചകളിൽ സത്യം വരുന്നത് പോലെ ശിവൻകുട്ടിയുടെ ഒരു വരവുണ്ട് സർ. സർ, ആ ഉറഞ്ഞു തുള്ളിയ രംഗം വിക്ടേഴ്സ് ചാനലിൽ പ്രദർശിപ്പിക്കാമെങ്കിൽ കുട്ടികൾക്കൊന്ന് കാണാം. ശിവൻകുട്ടി മാമം വരുന്നു, ശിവൻകുട്ടി മാമം വരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടൊരു മാതൃക വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് കോരിത്തരിക്കും. ഭാവി ശാശ്വതമാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലെ എല്ലാ കോഴ്സുകളുടെയും അംഗീകാരം വിദേശ സർവകലാശാലയും കേരളത്തിലൂടെയുള്ള സർവകലാശാലയും നിരസിക്കാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല സർ. സർ, ജുഡീഷ്യൽ സർവീസിൽ ഏറെ നാളെ പ്രവർത്തിച്ച പരിചയമുള്ള നിയമസഭാ സെക്രട്ടറി ആയിരുന്നു ശാസ്ത്രികാന്തവർ. മ്യൂസിയം പോലീസിന് അദ്ദേഹം നൽകിയ പരാതിയെ തുടർന്ന് സെക്ഷൻ 447 കുറ്റകരമായ കടന്നുകയറ്റം, 427 നാശനഷ്ടം ഉണ്ടാക്കുക, IPC 34 ഉദ്ദേശകാര്യത്തിനായി കുറ്റകരമായി സംഘം ചേരുക, പൊതുമുതൽ നശിപ്പിക്കേണ്ട സെക്ഷൻ 3 സബ്സെക്ഷൻ 1 എന്നീ വകുപ്പുകൾ പ്രകാരം ശിവൻകുട്ടി, അജിത്ത്, കുഞ്ഞുമണിയൻ മാസ്റ്റർ, EP ജയരാജൻ, CK ശിവ, സദാശിവൻ, നമ്മുടെ ബഹുമാനായ KT ജലീൽ എന്നിവരെ യഥാക്രമം 1 മുതൽ 6 വരെ പ്രതികളാക്കി മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ കേസ് ഫയൽ ചെയ്തു സർ. പ്രസ്തുത കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പിണറായി സർക്കാർ കോടതിയെ സമീപിച്ചു. അത് മുഖ്യമന്ത്രി പറഞ്ഞു. കോടതി നിരുപാധികം ഈ ആവശ്യം 22/10/2020 തള്ളി. കനത്ത പ്രകടനമേറ്റ കീഴ്ക്കോടതിയിൽ നിന്നും ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് ഹൈക്കോടതി ചെന്നപ്പം പ്രോസിക്യൂട്ടറുടെ നടപടിയെ ന്യായീകരിച്ചു എന്നാണ്. ഏത് ഓപ്പറേഷൻ ഈസ് സക്സസ് ബട്ട് പേഷ്യന്റ് ഡൈഡ്. അവിടെ നിശ്ചിതമായി വിമർശിച്ചു. ആ വിമർശനത്തോടെ ഹൈക്കോടതി 12/3/2020 ഈ ആവശ്യവും തള്ളി. ഇതിനെതിരെ രാജ്യത്തെ പരമോന്നത കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിച്ചു. സർക്കാരിന് കീഴ്ക്കോടതിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ നിശ്ചിതമായ വിമർശനം ഏറ്റെടുക്കേണ്ടി വന്നു. നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണമെന്ന് പറഞ്ഞു. ഈ കേസിൽ 5-ാം പ്രതി ശിവൻകുട്ടി ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് സർ. പൊതുമുതൽ നശിപ്പിച്ചത് നേതൃത്വം നൽകിയ മന്ത്രിക്ക് ഇങ്ങനെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയും? എങ്ങനെ കുട്ടികൾക്ക് മാതൃകാപരമായ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാകാൻ കഴിയും സർ? അതുകൊണ്ട് ഒരു നിമിഷം വൈകാതെ ഈ മന്ത്രിയെ പിടിച്ച് പുറത്താക്കാനുള്ള ആർജവം അങ്ങ് കാണിക്കണം. അങ്ങത് കാണിക്കുന്നില്ലെങ്കിൽ ശിവൻകുട്ടിയേക്കാൾ വലിയ കുറ്റവാളിയായി ചരിത്രത്തിൽ അങ്ങയെ രേഖപ്പെടുത്തും എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സത്യപ്രതിജ്ഞാലംഘനം നടത്തിയ വിദ്യാഭ്യാസ മന്ത്രി ഒരു നിമിഷം പോലും ഈ പദവിയിലിരിക്കാൻ അനുവദിക്കരുത് സർ. സർ, ജുഡീഷ്യൽ സർവീസിൽ ഏറെ നാളത്തെ പ്രവൃത്തി പരിചയമുള്ള നിയമസഭാ സെക്രട്ടറിയുടെ ഈ പരാതിയെ തുടർന്നുള്ള കേസാണ് ഞങ്ങൾ ആരും കൊടുത്തതല്ല സർ. ഈ സഭയിൽ 1/12/2014 കോടിയേരി ബാലകൃഷ്ണനും 10/3/2014 എസ് ശർമ്മയും 12/3/2015 തിലോത്തമനും ബാർക്കോഴി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അടിയന്തര പ്രമേയത്തിൽ ഇടപെട്ട് നൽകിയ മുന്നറിയിപ്പ് മാണി കെടാത്ത തീയും ചാകാത്ത പുഴുക്കളും നിറഞ്ഞ നരകത്തിൽ നീ അകപ്പെടാനിടയുണ്ട്, തനിച്ചതോർക്കാൻ പോലും കഴിയില്ല എന്നാണ് മന്ത്രിയുടെ പ്രിയപ്പെട്ട മാണി സാറിന്റെ ഭാര്യ കുട്ടിയമ്മച്ചേടത്തിയെപ്പോലും വലിച്ചലച്ചു സർ. കുട്ടിയമ്മച്ചേടത്തിക്ക് നോട്ട് വാങ്ങ് എണ്ണുന്ന ആധുനിക യന്ത്രമുണ്ട് യന്ത്രമുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞത്. സുപ്രീം കോടതി കേസ് പരിഗണിക്കവേ പിണറായി സർക്കാരിന്റെ അഭിഭാഷകൻ ആദ്യം പറഞ്ഞത് അഴിമതിക്കാരനായ ധനമന്ത്രിക്കെതിരെ ഉള്ള സമരമായതിനാൽ ഇത് ന്യായീകരിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്നായിരുന്നു. മാണി സാർ എന്ന മകൻ കണ്ണുരുട്ടി ഉടനെ പിണറായി നയം മാറ്റി.
സുപ്രീം കോടതിയിൽ പറഞ്ഞു സാർ എന്താ തുടങ്ങിയിട്ടില്ല അല്ല അങ്ങനെ അനിയന്ത്രിതമായിട്ട് നമുക്ക് സമയം സുപ്രീം കോടതി പറഞ്ഞു അല്ല അവസാനിപ്പിക്കണം ചുരുക്കണം 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 അടിയന്തര പ്രമേയം സാർ എല്ലാവരും സമയപരിധിക്കകത്ത് പത്ത് മിനിറ്റ് അങ്ങേക്ക് തുടർച്ചയായിട്ട് കിട്ടി അല്ല സാർ പത്ത് മിനിറ്റ് അങ്ങേക്ക് ചുരുക്കണം ചുരുക്കണം അഞ്ചു മിനിറ്റ് ചുരുക്കണം അഞ്ചു മിനിറ്റ് പറ്റില്ല കെ എം മാണിയുടെ പ്രിയപുത്രന്റെ പാർട്ടി ഉൾപ്പെട്ട സർക്കാർ സുപ്രീം കോടതിയിൽ സ്വന്തം പിതാവിനെ അഴിമതിക്കാരനാണെന്ന് ഔദ്യോഗികമായി കോടതിയിൽ അഭിഭാഷകൻ പറയുമ്പോൾ നാണം കെട്ട് മന്ത്രിസഭയിൽ തുടരേണ്ട ഗതികളുണ്ടായില്ലേ കെ എം മാണി ബജറ്റ് തൂക്കിവിറ്റെന്നും വീട്ടിൽ വോട്ടുണ്ടെന്ന് യന്ത്രമുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ സാർ നമുക്കറിയാമല്ലോ മതിരിച്ചിട്ട് തുപ്പാനും പറ്റുകയല്ല കഴിച്ച് തിളക്കാനും പറ്റില്ല എന്നതാണ് യു ഡി എഫ് കാലത്ത് ചീഫ് വിപ്പായിരുന്ന പി സി ചൗധരി കാര്യം പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും കോടിയേരി ബാലകൃഷ്ണനെയും കണ്ടു ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിനെ പറ്റി ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ ഉമ്മൻചാണ്ടി ഇത് അവതരിപ്പിച്ചോട്ടെ എന്ന് പറഞ്ഞു ഇന്നിപ്പം നിങ്ങൾ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന ഉമ്മൻചാണ്ടിക്കെതിരെയാണ് അല്ലെങ്കിൽ യു ഡി എഫിനെതിരെയാണ് ശരിയാണോ ഞാൻ കെ എം മാണിയുടെ പാർട്ടിക്കാരോട് ചോദിക്കുന്നു കെ എം മാണി സാർ അടക്കം കൊടുത്ത കേസിനെയാണോ നിങ്ങൾ ഉൾക്കൊള്ളുന്നത് അതോ ഇപ്പോഴത്തെ സുപ്രീം കോടതിയിൽ പിൻവലിക്കണമെന്നുള്ള നിലപാടിനെയാണോ ഏതാണ് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് സാർ മാണിക്കെതിരെയല്ല യു ഡി എഫിനെതിരെയാണ് സമരമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നത് പോകട്ടെ സ്വന്തം അണികളെയെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയുമോ രമേശ് ചെന്നിത്തല കേസെടുത്തതാണ് കുറ്റമെന്ന് പറയുന്നു നീതിയുക്തനായ ഗവൺമെന്റാണ് യു ഡി എഫ് എന്നതിന് തെളിവല്ലേ രമേശ് ചെന്നിത്തല കേസെടുത്ത് നിങ്ങളുടെ മന്ത്രിമാരുണ്ടല്ലോ മരമുറി മന്ത്രിമാർ പി എസ് സി തൂക്കിവിറ്റ മന്ത്രിമാർ അവർക്കെതിരെ നിങ്ങൾ കേസെടുത്തോ ഞങ്ങൾ കേസെടുത്തുകൊണ്ടല്ലേ മാനിസ അഗ്നിശുദ്ധി വരുത്തി വന്നത് അപ്പോൾ എന്തുണ്ടായി അപ്പോൾ മന്ത്രിസഭയിലെ പ്രമുഖനായ മന്ത്രിയായിട്ട് നിങ്ങൾ കേസെടുത്തു സാർ മാണി മകനെ തൃപ്തിപ്പെടുത്താൻ സർക്കാർ അഭിഭാഷകനെ കൊണ്ട് നേരത്തെ പറഞ്ഞു തള്ളി പറഞ്ഞു സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന മുദ്രാവാക്യം നിങ്ങൾ മാറ്റി അധ്വാന വർഗത്തിന്റെ സിദ്ധാന്തം ഏറ്റെടുത്ത മുഖ്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ സാർ കത്തോലിക്ക സഭയാണ് വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കാറ് ഇപ്പോൾ സി പി എമ്മിന് അധികാരം തന്നാൽ കെ എം മാണിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനും നിങ്ങൾ ഇപ്പം മടിക്കില്ല നിങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലം മുഴുവൻ കേരളം കണി കണ്ട കള്ളനാണ് എന്ന് നിങ്ങൾ പറഞ്ഞു സാർ ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം സാർ മാതാപിതാ സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് ഒരു കാര്യം പറഞ്ഞു സാർ എന്താണെന്നറിയാവോ അവസാനിപ്പിക്കാനുള്ള വാഗ്ദാനം മാത്രമേ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം സുപ്രീം കോടതിയിൽ ഒരു കാര്യം പറഞ്ഞു ഈ നിയമസഭാ കയ്യാങ്കളി വീഡിയോയിൽ പകർത്തിയത് സ്പീക്കറുടെ അനുമതി ഇല്ലാതെയാണ് ഒരു ഗുരുതരമായ കുറ്റമാണ് പണ്ട് മാതാപിതാക്കളെ ഒരുത്തും കൊന്നു അന്തിമ അഭിലാഷം വല്ല ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു എനിക്ക് അപ്പനും അമ്മ ഇല്ലാത്ത എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു എന്നതുപോലെയാണ് സർ ഇപ്പൊ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ഗവൺമെന്റിന്റെ തെറ്റായ നടപടികളുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി